എല്ലാവരും നമസ്കാരം. നമുക്ക് സിമിലർ ട്രയാങ്കിൾസിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് കടക്കാം. പേജ് നമ്പർ 100 ദ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. അറ്റ് ടു എൻഡ്സ് ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ ആംഗിൾസ് ഓഫ് ഈക്വൽ സൈസ് ആർ ഡ്രോൺ ആൻഡ് ടു പോയിന്റ്സ് ഓൺ ദ സ്ലാന്റഡ് ലൈൻസ് ആർ ജോയിൻഡ്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ വരയ്ക്കുന്നത്, ഇങ്ങനെ വരയ്ക്കുന്നത് തന്നെയാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുക. ഇങ്ങനെ വരയ്ക്കുകയാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയും. ഇതില് രണ്ട് ആംഗിൾസ് മാർക്ക് ചെയ്തേക്കാണത്, രണ്ടും ഈക്വൽ ആംഗിൾസ് ആണെന്ന് പറയുന്നു. അതായത് ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഇവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയില്ല എത്രയാണ്, നമുക്ക് എക്സ് ഡിഗ്രി എന്ന് കൊടുക്കാം. അപ്പൊ ഇത് എക്സ് ആവുമ്പോൾ ഇതും എക്സ് ആയിരിക്കും അല്ലെ. ഇനി ഈ സ്ലാനഡ് ലൈൻസിന്റെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്തു, ഇങ്ങനെ ജോയിൻ ചെയ്തു, മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം കാര്യം, പ്രൂവ് ദാറ്റ് ദ പാർട്സ് ഓഫ് ദ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് പാർട്സ് ഓഫ് ദ സ്ലാന്റഡ് ലൈൻ ആർ ഇൻ ദ സെയിം റേഷ്യോ. പാർട്സ് ഓഫ് ദ ഹൊറിസോണ്ടൽ ലൈൻ, അതായത് ഈ സ്ലാന്റഡ് ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തപ്പോ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തു അല്ലേ. നമുക്കിവിടെ ഒരു ഓ എന്ന് പേര് കൊടുക്കാം. പിന്നെ ഇത് എ ബി, ഇത് സി ഡി. എ ബി എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈനെ ഇപ്പൊ സി ഡി എന്ന് പറയുന്ന സ്ലാൻഡേർഡ് ലൈൻ ആണ് കട്ട് ചെയ്തേക്കുന്നത്. കട്ട് ചെയ്ത പോയിന്റിൽ നമ്മൾ ഇവിടെ ഒരു പോയിന്റിൽ വന്ന് കട്ട് ചെയ്തു, അവിടെ നമ്മൾ ഓയും കൊടുത്തു. ഈ പാർട്സ് ഓഫ് ദ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്, എ ഒയും ബി ഒയും ആണ് രണ്ട് പാർട്ടുകൾ. ഈ രണ്ട് പാർട്ടും സ്ലാൻഡേർഡ് ലൈൻ്റെ, അതായത് സി ഒയും ഡി ഒയും ആണ് സ്ലാൻഡേർഡ് ലൈനിന്റെ പാർട്ട് അല്ലേ. സ്ലാൻഡേർഡ് ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഇങ്ങനെ കട്ടായിട്ടുണ്ട്. ഇത് രണ്ടും സെയിം റേഷ്യോയിലാണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പൊ സെയിം റേഷ്യോയില് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, ആ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈഡുകളെ നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം, അല്ലെങ്കിൽ റേഷ്യോ ആക്കി എഴുതാം. ഫ്രാക്ഷൻ ആക്കി എഴുതിയാലും റേഷ്യോ ആക്കി എഴുതിയാലും സെയിം തന്നെയാണ് വരാം, മനസ്സിലായി? അപ്പൊ ഒരു ഫ്രാക്ഷൻ പോലെ എഴുതുന്നതും നമ്മളത് ഏതോ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രാക്ഷൻ പോലെ എഴുതുന്നത് ഇതും ഒക്കെ സെയിം തന്നെയാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഇതിനെ സിമിലർ ആക്കാൻ എന്തിട്ടാണ് വഴിയും നോക്കാം. നമുക്ക് ആകെപ്പാടെ നമുക്ക് ഒരു കാര്യം അറിയാം, സി എ ഒ ആംഗിൾ സി എ ഒ ഈക്വൽസ് ആംഗിൾ ഡി ബി ഒ, ആംഗിൾ ഡി ബി ഒ. രണ്ട് ട്രയാങ്കിൾസ്, രണ്ട് ട്രയാങ്കിളിൽ ഒരു ആംഗിൾ നമുക്ക് ഈക്വലാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ആംഗിൾ എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ രണ്ട് ആംഗിളിലേക്ക് നോക്കിയേ, ഇത് രണ്ടും ഈക്വൽ അല്ലേ. ഇങ്ങനെ രണ്ട് ലൈൻസ് തമ്മിൽ ഇങ്ങനെ എക്സ് പോലെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, രണ്ട് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയാ, രണ്ട് ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട് ഇല്ലേ. ഏതൊക്കെയാണ്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇപ്പൊ ഒരു ജോഡി. അതേപോലെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഇല്ലേ, രണ്ടാമത്തെ ജോഡി. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇത്. ഇനി ഇത് എത്ര ഡിഗ്രി ഉണ്ടോ അത് തന്നെയായിരിക്കും ഇത്. അത് നമ്മൾ മുന്നേ ആറിലോ അഞ്ചിലോ എത്രയിലോ പഠിച്ചിട്ടുണ്ടോ, രണ്ട് ലൈൻസ് തമ്മിൽ കട്ട് ചെയ്ത് പോകുമ്പോ എന്താണ്ടാവുന്നേ, ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അഡ്ജസന്റ് ആംഗിൾസ് ആണെങ്കിൽ സപ്ലിമെന്ററി ആയിരിക്കും. അഡ്ജസന്റ് ആംഗിൾസ് നമ്മൾ അടുത്തടുത്ത് ഇടുന്നത്. ഇപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടോ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി കിട്ടും, സപ്ലിമെന്ററി ആയിരിക്കും. അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് നോക്കുമ്പോ നമ്മൾ നോക്കിയേ, ഈ രണ്ട് ലൈനുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോ എന്താണ്ടായേ, ഇവിടെ രണ്ട് ആംഗിൾസ് വന്നു അല്ലേ. ഈ രണ്ട് ആംഗിൾസും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അതുകൊണ്ട് തന്നെ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അതും കൂടി കിട്ടി, ആംഗിൾ അതേതാണ്, സി എ അല്ല സി ഒ എ, ആംഗിൾ സി ഒ എ ഈക്വൽസ് ആംഗിൾ ബി ഒ ഡി, ആംഗിൾ ബി ഒ ഡി. എന്താ കാരണം, ഏതാ കാരണം, ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് കാരണം എന്തേതും ഗിവൺ തന്നിട്ടുണ്ട്. ഇനി ഒരു ട്രയാങ്കിളിലത്തെ രണ്ട് ആംഗിൾസ് ഇതും ഈക്വലായി, അപ്പൊ പിന്നെ മൂന്നാമത്തെ ഈക്വലാവില്ലേ. കാരണം എന്താ, മൂന്നാമത്തെ ആംഗിൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, ഇതും ഇതും കൂടി
ഇവിടെ ആഡ് ചെയ്തിട്ട് 180 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞ് ഇത് കിട്ടും. അതേപോലെ തന്നെ ഈ രണ്ട് ആംഗിൾസും കൂടിയിട്ട് ഇതൊക്കെയാണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇത് 180 നിന്ന് മൈനസ് ചെയ്താൽ ഇത് കിട്ടും. അപ്പൊ രണ്ടും ഇത് രണ്ടും സെയിം ആ സ്ഥിതിക്ക്, അപ്പൊ ഇതും സെയിം ആവില്ലേ? അപ്പൊ രണ്ട് ട്രയാംഗിൾസിന്റെ രണ്ട് ആംഗിൾസ് വീതം ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തേർഡ് വണ്ണും ഓൾസോ ഈക്വൽ ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ ഏതാ വരണേ? ഇത് ആംഗിൾ എ സി ഒ. ഫോർ ആംഗിൾ എ സി ഒ ഈക്വൽസ് ആംഗിൾ ഒ ഡി ബി. ആംഗിൾ ഒ ഡി ബി തേർഡ് ആംഗിളും ഈക്വൽ ആയിരിക്കും. അതേ ഇതേ മതി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിൽ നിന്നും ട്രയാംഗിൾ എ സി ഒ ആൻഡ് ബി ഡി ഒ ആർ സിമിലർ ട്രയാംഗിൾസ് ബിക്കോസ് അതിന്റെ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ്. അതുകൊണ്ട് ആ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ അല്ല, സിമിലർ ട്രയാംഗിൾസ് ആണ്. അങ്ങനെ സിമിലർ ട്രയാംഗിൾസ് ആകുമ്പോൾ അതിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ ഈക്വൽ റേഷ്യോയിലായിരിക്കും കിടക്കണ്ടാവുക അല്ലേ? അപ്പൊ ഇനി നമുക്ക് അത് എഴുതാം. ഇതിന്റെയും ഇതിന്റെ ഇത് രണ്ടും സി എ ഒ, ഏതാ സി എ ഒ? സി എ ഒ ഇത്, ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? സി ഒ. സി ഒ എന്ന് പറയുന്ന സൈഡ്. ഇനി ഇതില് ഇപ്പുറത്തെ എക്സ് ഡിഗ്രി ഇത്, ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാ? ഇത് ഡി ഒ. ഡി ഒ സി ഒ ഈസ് ടു ഡി ഒ ഈക്വൽസ് ഇനി സി ഒ എ, അതായത് സി ഒ എ, സി ഒ എ അതായത് ഈ ആംഗിൾ, ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് ഇതാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് ഇതാണ്. ഇത് നമ്മളോട് ചോദിച്ചിട്ടില്ല, അപ്പൊ നമുക്ക് അത് എഴുതണ്ട. നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻറെയും സ്ലാൻഡേർഡ് ലൈൻറെയും നമുക്ക് അറിയണ്ട, അപ്പൊ അതവിടെ എടുക്കണം. പിന്നെ നമുക്കിപ്പോ ഇത് എടുക്കാം, ഇത് ആംഗിൾ എ സി ഒ. ആംഗിൾ എ സി ഒയുടെ എ സി ഒ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് എ ഒ. എ ഒ ഈസ് ടു ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് ബി ഒ. സി ഒ ഈസ് ടു ഡി ഒ ഈക്വൽസ് എ ഒ ഈക്വൽസ് എ ഒ ഈസ് ടു ബി ഒ. കിട്ടിയില്ലേ? ഇത് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഇതിന് ഇങ്ങനെ എഴുതിയതിന് പകരം സി ഒ ബൈ ഡി ഒ ഈക്വൽസ് എ ഒ ബൈ ബി ഒ ഇങ്ങനെയും എഴുതാം. സെയിം ആണ്, നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ അതിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇത് ഇങ്ങനെ ബൈ ഇട്ടിട്ട് എഴുതുന്നതിന് പകരം സി ഒ ഈസ് ടു ഡി ഒ എഴുതിയാലും ശരിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കിട്ടിയില്ലേ ഉത്തരം? ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ എന്തായിരുന്നു? പ്രൂവ് ദാറ്റ് ദ പാർട്സ് ഓഫ് ദ ഹൊറിസോണ്ടൽ ലൈനും പിന്നെ പാർട്സ് ഓഫ് ദ സ്ലാൻഡേർഡ് ലൈനും സെയിം റേഷ്യോയിലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? പ്രൂവ് ദാറ്റ് ദ ടു സ്ലാൻഡേർഡ് ലൈൻസ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദ ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനിന്റെ രണ്ട് എൻഡിൽ പോയിട്ടുള്ള രണ്ട് സ്ലാൻഡേർഡ് ലൈൻസ് ഉണ്ട് ഇവിടെ അല്ലെ, എ സിയും ബി ഡിയും. ഇത് ആ ഓൾസോ ഇൻ ദ സെയിം റേഷ്യോ എന്ന് എഴുതാൻ, ഇത് രണ്ടും സെയിം റേഷ്യോ അല്ല, നമ്മൾ നേരത്തെ എഴുതാമ്പോ ഇതായിരുന്നു ചോദിക്കാത്തത് കൊണ്ടാണ് അപ്പൊ എഴുതാണ്ടിരുന്നത്. അതും കൂടി സെയിം റേഷ്യോയിലാണെന്ന് പ്രൂവ് ചെയ്യാൻ, സെയിം റേഷ്യോയിലാണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? ഈ രണ്ട് ട്രയാംഗിൾസും സിമിലർ ട്രയാംഗിൾസ് ആയതുകൊണ്ട് തന്നെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ ഈക്വൽ റേഷ്യോയിലായിരിക്കും. ദെർഫോർ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അത് ഒന്നും കൂടി എടുത്ത് എഴുതാം, ആംഗിൾ സി എ സി ഒ എ ഈക്വൽസ് ആംഗിൾ ബി ഒ ഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അല്ല അത് എഴുതണ്ട, അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ വീണ്ടും അത് തന്നെ പ്രൂവ് ചെയ്യാൻ നിൽക്കണ്ട. ദെർഫോർ ഈ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡുകൾ എടുത്ത് എഴുതിയാൽ പോരെ, ആംഗിൾ സി സി ഒ എന്റെ ഓപ്പോസിറ്റ് എടുക്കുന്നതാണ് എ സി ഈസ് ടു ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് ബി ഡി അല്ലേ. അപ്പൊ ഇതിന്റെ ഈ ഇതിന്റെ ഒപ്പം തന്നെ ഇതും എഴുതാം, ഒന്നും കൂടി എടുത്ത് എഴുതാം. ഇങ്ങനെ എഴുതാം, സി ഒ ഈസ് ടു ഡി ഒ ഈക്വൽസ് എ സി ഈസ് ടു ബി ഡി ഈക്വൽസ് ഇത് എഴുതാം കഴിഞ്ഞ എ ഒ ഈസ് ടു ബി ഒ. ഒക്കെ ഒരേ റേഷ്യോയില് തന്നെ ആയിരിക്കും. ഇതിലെ മൂന്നാം ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ എ ലൈൻ ഓഫ് ലെങ്ത് 6 സെന്റിമീറ്റേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 3:4 യൂസിംഗ് ദിസ്. ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഏതുപയോഗിച്ചുകൊണ്ട്? നമ്മളിപ്പോ തന്നെ ചെയ്തില്ലേ ഒരു പ്രോബ്ലം, അത് ഉപയോഗിച്ചുകൊണ്ട് 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനെ 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നല്ല, പറ്റണം, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാ പറ്റുക?
6 cm length ഉള്ള ഒരു ലൈനിനെ കട്ട് ചെയ്യണം നമുക്ക് അപ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ലൈൻ 6 cm ഇല് വരയ്ക്കണം അതിനെ വരച്ചിട്ട് 3:4 എന്ന റേഷ്യോയിൽ ഇത് മൊത്തം 6 cm ആണെന്ന് വിചാരിക്കുക അതിനെ 3 ഉം 4 ഉം ആയിട്ട് കട്ട് ചെയ്യണം അതായത് 3/4 ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ 3:4 കിട്ടണം എന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ എങ്ങനെയാണ് ഈ സ്ലാന്റഡ് ലൈൻ ഇവിടെ വന്നത് ഈ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരച്ചു വരച്ചിട്ട് അതിന്റെ ഈ ഈ അറ്റത്ത് എത്ര ഡിഗ്രിയാണോ മാർക്ക് ചെയ്ത് അതേ ഡിഗ്രി തന്നെ ഇവിടെയും വരച്ചു താഴത്തേക്ക് വരച്ചു എന്നിട്ട് ആ അതേ അളവിലുള്ള രണ്ട് ആംഗിൾസിന്റെ ലൈൻസ് വരച്ചിട്ട് ആ രണ്ട് ലൈൻസിന്റെ അറ്റങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്തപ്പോ കടന്നുപോയതാണ് ഈ സ്ലാന്റഡ് ലൈൻ അപ്പോഴാണ് ഈ ഹൊറിസോണ്ടൽ ലൈനെ രണ്ടായിട്ട് ഭാഗിച്ചത് ഈ വരച്ചിരിക്കുന്ന ഈ രണ്ട് സ്ലാന്റഡ് ലൈൻസ് ഏത് റേഷ്യോയിലാണോ കിടക്കണേ ആ റേഷ്യോയിൽ തന്നെയായിരിക്കും ഇത് കിടക്കുക അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഇതും കിടക്കുക മനസ്സിലായ അപ്പൊ ഇതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ലാന്റഡ് ലൈനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും ഇത് 3:4 എന്ന റേഷ്യോയിലാണ് ഈ രണ്ട് ലൈൻ വരുന്നതെങ്കിൽ ഇതും അതേ റേഷ്യോയിൽ വരും ഇതും അതേ റേഷ്യോയിൽ വരും അപ്പൊ അങ്ങനെ നമുക്ക് വരച്ച് നോക്കാം അപ്പൊ എന്ത് ചെയ്യണം 6 cm ലെങ്ത്തിനെയാണ് ലെങ്ത് ഉള്ള ലൈനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പൊ 6 cm ലെങ്ത് ഉള്ള ഒരു ലൈൻ ആയി തന്നെ വരയ്ക്കണം ഇതേപോലെ തന്നെ ഫിഗർ വരയ്ക്കണം അതായത് എന്ത് ചെയ്യണം ഇവിടെ ഒരു ആംഗിൾ വരയ്ക്കുക അത് എത്ര ഡിഗ്രി ആണോ ആ ആംഗിൾ അതേ ആംഗിൾ തന്നെ ഇവിടെ വരയ്ക്കുക x ഡിഗ്രി അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ ഫിഗറിൽ നമ്മൾ കണ്ടതാണ് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ വരയ്ക്കുന്ന ഫിഗറിൽ ഇങ്ങനെ ഉണ്ടാകുന്ന രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് അല്ല സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കുന്നു നമ്മൾ നേരത്തെ കണ്ടതാണ് അങ്ങനെ സിമിലർ ആയിട്ട് വന്നപ്പോൾ ഏതൊക്കെ സൈഡുകളാണ് നമുക്ക് ജോഡിയായിട്ട് നമ്മൾ എഴുതിയത് ഇത് രണ്ടും നമ്മുടെ ജോഡിയായിട്ട് എഴുതിയ സൈഡുകളായിരുന്നു അല്ലെ ഇത് രണ്ടും ഒരേ റേഷ്യോയിലാണ് വന്നത് അപ്പോ ഇത് നമ്മൾ എന്ത് ചെയ്യണം 3:4 എന്ന റേഷ്യോയിലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് 3 എടുക്കണം കോമ്പസിൽ 3 എടുക്കുക എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് 3 മാർക്ക് ചെയ്യുക ബാക്കി നമുക്ക് കളയാം അതേപോലെ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ 4 എടുക്കുക ബാക്കി കളയാം ഏത് റേഷ്യോയിലാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട അത്ര സെന്റിമീറ്റർ വീതം വേണം ഈ രണ്ടെണ്ണം എടുക്കാൻ മനസ്സിലായ അങ്ങനെ എടുത്തു കഴിയുമ്പോ ഈ രണ്ട് എൻഡ് പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ നേരെ ജോയിൻ ചെയ്താൽ മതി ഇപ്പൊ നമുക്ക് ഈ രണ്ടായിട്ട് ഇതിനെ ഭാഗിച്ചു അല്ലെ ഇത് 3:4 എന്ന റേഷ്യോയിലായിരിക്കും വരിക മനസ്സിലായ ഇത് 3:4 എന്ന റേഷ്യോയിലായിരിക്കും ഇതിനെ ഇപ്പൊ ഭാഗിച്ചിട്ടുണ്ട് റേഷ്യോ ആണ് കേട്ടാ സൈഡുകളുടെ ലെങ്ത് അല്ല 3:4 എന്ന റേഷ്യോയിലായിരിക്കും വരാ അതേപോലെ ഇത് രണ്ടും 3:4 എന്ന റേഷ്യോയിൽ തന്നെയായിരിക്കും ഇത് രണ്ടും എടുക്കുന്നുണ്ടാവും ഒരേ റേഷ്യോയാണ് വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലെ ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡുകൾ ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് അല്ലേ നോക്കിയതൊക്കെ ഇതിന്റെ രണ്ടിന്റെ ഇത് രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ് കാരണം എന്താ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് വന്ന് 3:2 ഇതിന്റെ ഓപ്പോസിറ്റ് വന്ന് 4 അപ്പൊ ഇത് 3:4 ആണ് ഇനി ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കി ഇത് എക്സ് ഡിഗ്രി ഇത് എക്സ് ഡിഗ്രി അപ്പൊ ഇതിന്റെ എക്സിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് 3 ഇതിൽ എക്സിന്റെ 4 ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് വേറൊരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ തന്നെയായിരിക്കും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ് ഇത് വൈ ഡിഗ്രി ആണെങ്കിൽ ഇത് വൈ ആയിരിക്കും അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഈ ട്രയാങ്കിളിൽ വൈ ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നത് 3 ആണ് ഇതിന്റെ വൈ ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നത് 4 ആണ് അപ്പൊ ഒക്കെ 3:4 എന്നുള്ള റേഷ്യോയിൽ കിട്ടിയില്ലേ എല്ലാം ഈക്വൽ റേഷ്യോയിലല്ലേ എടുക്കണത് ഇത്രയുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് എത്ര സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ചിട്ട് അതിനെ ഇങ്ങനെ ഇന്ന റേഷ്യോയിൽ ഭാഗിക്കുക അപ്പൊ 10 cm ലെങ്ത് ഉള്ളതിനെ വരയ്ക്കുക എന്നിട്ട് 5:6 എന്ന റേഷ്യോയിൽ ഭാഗിക്കുക എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്യണം എത്ര സെന്റിമീറ്റർ ആണോ വരയ്ക്കാൻ പറഞ്ഞിരിക്കണേ അത് വരയ്ക്കുക എന്നിട്ട് ഈ രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിൾ എടുത്തിട്ട് വരയ്ക്കണം ഒരേ ആംഗിൾ ആയിരിക്കണം എന്ന് മാത്രം ഇവിടെ എക്സ് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടും എക്സ് തന്നെ എടുക്കാം ഏത് റേഷ്യോയിലാണ് വായിക്കാൻ പറയണേ അത്രയും സെന്റിമീറ്റർ വീതം 5:6 എന്ന റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഈ സ്ലാന്റഡ് ലൈൻ വരയ്ക്കുന്നത് 5 cm ആയിരിക്കണം ഇവിടെ 6 ആവണം എന്നിട്ട് അത് രണ്ടും ജോയിൻ ചെയ്താൽ ഈ ഹൊറിസോണ്ടൽ ലൈനെ 5:6 എന്ന റേഷ്യോയിൽ തന്നെയായിരിക്കും ഭാഗിക്കുക കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസും സിമിലർ ട്രയാംഗിൾ ആയതുകൊണ്ട് മനസ്സിലായില്ലേ